ஹரேஸ்வரம் ஹரே மந்திரணம் ஜென்மங்களும் மோகஸ்வப்னங்களும் ആ കല്ലെല്ലാം എടുത്ത് മുൻപതിരുന്നെടുത്ത് കൊണ്ടിരുന്ന് വെക്ക്. നിൽക്കൂ, ഞാൻ എടുത്തോളാം. കൃഷ്ണയ്ക്ക് കൗസല്യോടുത്ത അനുകമ്പ എന്താണ്? ഇതിനു പിന്നിലെ സത്യം കണ്ടെത്തിയാൽ എല്ലാത്തിനും ഉത്തരമാകും. ഓം കാളികായി നമോ നമഃ. എന്റെ ജോലി ഇതോടെ പൂർത്തിയായി. നല്ല കാര്യം, പരസ്പരം നല്ല സ്നേഹമാണല്ലേ. എവിടെ ഇത് വെക്കേണ്ടത്? അവിടെ. അയ്യോ, ഇതെങ്ങനെയാ? മോന്റെ കൈ എങ്ങനെയാ മുറിഞ്ഞത്? നീ എന്തിനാ ഇത് ചെയ്യാൻ പോയേ? ഞാൻ ചെയ്യില്ലായിരുന്നോ? കൃഷ്ണയ്ക്ക് ചെറിയ മുറിവുകളൊന്നും വേദനിക്കില്ല. ഇതിനേക്കാൾ വലിയ വേദനകളൊക്കെ സഹിച്ചു വന്നവനാ. ഈ കൃഷ്ണയുടെ പ്രോബ്ലം എന്താ? ചില സമയം നോക്കുമ്പോ മുഖം വീർപ്പിച്ചോണ്ട് പോകും. അവന്റെ മനസ്സിൽ എന്താന്ന് എങ്ങനെ അറിയാ? ഇല്ല, എനിക്ക് അവന്റെ മനസ്സിൽ എന്താന്ന് അറിഞ്ഞേ പറ്റൂ. എങ്കിലും എനിക്ക് അവന്റെ രോഗത്തെ കുറിച്ച് അറിയാൻ പറ്റൂ. പക്ഷെ ഇങ്ങനെ ആരോടെങ്കിലും കൂട്ടുകൂടണമെങ്കിലോ അവരുടെ മനസ്സ് കീഴടക്കണമെങ്കിലോ കാവ്യ ആദ്യം ചെയ്യേണ്ടത് അവരുടെ ഹൃദയത്തോടെടുക്കാ വേണ്ടത്. ഈ കൃഷ്ണ കൗസല്യ ആന്റിയുമായി കൂട്ടായി. അപ്പൊ എനിക്കും കൃഷ്ണയുടെ ഫ്രണ്ട് ആവാൻ പറ്റും. എന്നിട്ട് കണ്ടോ ഈ കാവ്യ അവന്റെ മനസ്സിലുള്ളതെല്ലാം അറിയുന്നത്. സമീറയുടെ പെർഫ്യൂമിന്റെ മണമാണല്ലോ. അപ്പൊ അവളിവിടെ വന്നു.
ശ്രീകൃഷ്ണന്റെ സുദർശന ചക്രം പോലെയായി കൃഷ്ണയുടെ ബുദ്ധി രണ്ട് ദുഷ്ടന്മാർക്കും അന്ത്യം വരുത്തും. ഇനി കണ്ടോ എങ്ങനെയായി ചെറിയ കുപ്പിയിലെ പെർഫ്യൂം എന്റെ ബുദ്ധിക്കനുസരിച്ച് പ്രവർത്തിക്കുന്നതെന്ന്. നീ എവിടെയായിരുന്നു? വിക്രാന്തിനെ ഞാൻ കൃഷ്ണയോടൊപ്പം നിൽക്കുന്നത് കണ്ടിരിക്കുമോ? ഞാനിവിടെ ഉണ്ടായിരുന്നല്ലോ. നീ ഇവിടെയായിരുന്നെങ്കിൽ പിന്നെ നിന്റെ നിഴലാണോ പലയിടത്തേക്കും പോകുന്നത്? മിസ്റ്റർ വിക്രാന്ത്, കഴിഞ്ഞ 2 മണിക്കൂറായി ഞാനും എൻ്റെ നിഴലും രണ്ടും ഇവിടെ തന്നെയുണ്ട്. ആൻഡ് ബൈ ദി വേ, ഇപ്പൊ ഇതൊക്കെ ചോദിക്കാൻ എന്താ കാരണം? കാരണം എനിക്ക് ഈയിടെയായി നിന്നെ കുറിച്ചുള്ള ചിന്ത അല്പം കൂടുതലാ. സമീറയുടെ പെർഫ്യൂമിന്റെ മണം തന്നെയാ സുധീറിന്റെ റൂമിലുണ്ടായിരുന്നത്. അതിനർത്ഥം ഇവളവിടെ പോയെന്ന് തന്നെയാ. പിന്നെ ഇവൾ എന്തിനാ എന്നോട് കള്ളം പറയുന്നത്? എനിക്കെന്തെങ്കിലും തെറ്റുപറ്റിയതാണോ? എന്തു തന്നെയായാലും ഈ വിക്രാന്തിന്റെ കണ്ണിൽ പെടാതിരിക്കാൻ ഒരു കള്ളത്തരത്തിനും അധിക നാളാവില്ല. സംശയം. ഒരു കുടുംബ ബന്ധം തകർക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ ആയുധം ഇത് തന്നെയാണ്. ഇനി നിനക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പോലും സാധിക്കില്ല. നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതല്ല ഇനി എന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചായിരിക്കും. കൃഷ്ണ, നിന്റെ കൈ എന്താ വിറയ്ക്കുന്നത്? ഇപ്പൊ നിന്റെ മനസ്സിൽ നീ ചിന്തിക്കേണ്ടത് നിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് മാത്രമാണ്. അതുകൊണ്ട് നീ വേറൊന്നും ചിന്തിക്കണ്ട. ഷൂട്ട് ചെയ്തോ? ഈ ഭദ്രനങ്ങളുടെ നിന്നെ പൂർണ്ണ വിശ്വാസമാണ്. നീ എന്റെ ആ വിശ്വാസം തെളിയിക്കണം. ഇപ്പോ നിന്റെ മുന്നിൽ ലക്ഷ്യം മാത്രമാണ് ഉണ്ടാകേണ്ടത്. അങ്കിള് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടാ എനിക്കിതിനുള്ള ധൈര്യം ഉണ്ടായത്. വിക്രാന്തിന്റെ വിശ്വസ്തനാകാൻ കഴിഞ്ഞു. അയാളുടെ ജീവിതത്തിൽ സംശയത്തിന്റെ വിത്ത് പാകി. ഇനി അത് വളർന്ന് പടർന്ന് പന്തലിക്കാൻ പോവുക. നിനക്കറിയാവുന്നതല്ലേ എനിക്ക് ഡയമണ്ട്സ് എത്രത്തോളം ഇഷ്ടമാണെന്ന്. Not for Mr. Vikrant. വേഗമാകട്ടെ. പക്ഷെ ശ്രദ്ധിച്ച്, സംശയത്തിന്റെ വിത്തുകൾ പാകാൻ നിനക്ക് സാധിച്ചു. പക്ഷെ ആ ചെറിയൊരു കഷ്ണം പേപ്പർ നിനക്ക് കണ്ടെത്താനായിട്ടില്ല. സുധീർ അതിൽ എല്ലാം എഴുതിയിട്ടുണ്ട്. ആ ചെറിയൊരു കഷ്ണം പേപ്പർ നമ്മുടെ എല്ലാ പദ്ധതികളും അവതാളത്തിലാക്കും. അതുകൊണ്ട് നിന്റെ അടുത്ത ലക്ഷ്യം ആ പേപ്പർ കണ്ടെത്തുക എന്നതായിരിക്കണം. ഷൂട്ട് ചെയ്യേ.
കൊള്ളാം മോനെ, നന്നായിരിക്കുന്നു. ലക്ഷ്യത്തിന് മുൻപ് മരണം എന്നെ കൊണ്ടുപോകുമെന്നറിയില്ല. അങ്കിള് ധൈര്യമായിട്ടിരിക്കുക. അങ്കിളിന്റെ കൃഷ്ണ ഇതുവരെ യഥാർത്ഥ ആയുധങ്ങൾ പുറത്തെടുത്തിട്ടില്ല. അതില്ലാതെ തന്നെ സമീറെ ഇല്ലാതാക്കാൻ എനിക്ക് കഴിയും. ചേട്ടാ, ഒരു മിനിറ്റേ, ഇത് ഞാൻ കൊണ്ടുകളയാം. സാരമില്ല, തന്നാ മതി, ഞാൻ കൊണ്ട് കളഞ്ഞോളാം. ശരി മോനെ, ദാ. ആ പേപ്പർ ഇത് എവിടെ പോയി? ഇതിലൊന്നും കാണുന്നില്ലല്ലോ. തമാശ കേൾക്കാനുള്ള മൂഡിലല്ല, അതുകൊണ്ട് നിന്റെ കോമഡി ഒക്കെ നിന്റെ കൈ തന്നെ വെച്ചാ മതി. എന്ത് സ്വഭാവം ഇത്! ഒന്ന് ചിരിക്കാൻ കൂടി അറിയില്ല ഇവന്. എന്റെ ഭഗവാനെ, പോട്ടെ, അത് സാരമില്ല. കാവ്യ എന്നാണ് എന്റെ പേരെങ്കിൽ ഞാൻ നിന്നെ ചിരിപ്പിച്ചിരിക്കും, നിന്റെ കൂട്ട് കൂടുകയും ചെയ്യും. ഞാൻ ഈ റോസാ പൂവ നിന്റെ തലയിൽ വെച്ചേറട്ടെ. അത് എത്രത്തോളമാണെന്ന് നീ ചോദിച്ചാൽ ഞാൻ പറയും, ഈ ലോകത്തോളം, ഈ പ്രപഞ്ചത്തോളം. എനിക്കൊരാഗ്രഹമേ ഉള്ളൂ, മരിക്കും വരെ നിന്നോടൊപ്പം ജീവിക്കണം. നീ ഒപ്പം വരികയാണെങ്കിൽ ഞാൻ ഇന്നീ നിമിഷം നിന്നെയും കൊണ്ട് ഈ ലോകത്തിൻ്റെ മറ്റേതെങ്കിലും ഒരു കോണിലേക്ക് പോകും. എന്നിട്ട് നമ്മളവിടെ സുഖമായി ജീവിക്കും. കൃഷ്ണ, എന്റെ ആഗ്രഹവും ഇത് തന്നെയാണ്. സമീറ, എന്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ കടലാസിൽ എഴുതിയിട്ടുണ്ട്. എനിക്കറിയാം നിനക്കും എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്ന്. അതെന്തായാലും നീ ഈ ഡയറിയിൽ എഴുതി എനിക്ക് തരണം. Thank you.
നീ എന്നെ എത്രയാണോ സ്നേഹിക്കുന്നത് അതിൻ്റെ നൂറിരട്ടി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നിനക്കൊരാപത്തും വരാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനിപ്പോ ആ ഒരു ദിവസത്തിനായി കാത്തിരിക്കുകയാണ്, നമ്മൾ തമ്മിലുള്ള അകലമില്ലാതാകുന്ന ആ ഒരു ദിവസത്തിനായി. മറ്റാർക്കും കണ്ടെത്താൻ പറ്റാത്ത അത്രയും ദൂരത്ത് നിന്റെ കൈയും പിടിച്ച് കൊതി തീരും വരെ ജീവിക്കാനാണ് എൻ്റെ ആഗ്രഹം. അതുമാത്രമാണ് എൻ്റെ ആഗ്രഹം. എന്ന് നിന്റെ സ്വന്തം സമീറ. സമീറ, ഇനി ഓരോ കാര്യവും ശ്രദ്ധയോടെ വേണം നമുക്ക് ചെയ്യാൻ. നീ പറഞ്ഞത് ശരിയാ, സൂക്ഷിക്കേണ്ടത് ആവശ്യം തന്നെയാ. നിനക്ക് കുറച്ചു പേരെ കൂടി ബോഡി ഗാർഡായി നിർത്തിക്കൂടെ? ഞാൻ പറഞ്ഞത് നിനക്ക് വിക്രാന്തിനോട് ചോദിച്ചൂടെ എന്നോ? എന്താ ചോദിക്കാനുള്ളത്? അത് സർ, സമീറ മാഡം പറയുകയായിരുന്നു സാറിൻ്റെ സെക്യൂരിറ്റിക്ക് കുറച്ചുകൂടി ബോഡി ഗാർഡ്സ് വേണമെന്ന്. ഞാൻ മാഡത്തോട് പറഞ്ഞു, സാർ ഓൾറെഡി എന്നോട് അത് പറഞ്ഞിട്ടുണ്ടെന്ന്. നീ ഞാൻ പറഞ്ഞതെല്ലാം ശരിയായി ചെയ്യ് കൃഷ്ണ. ശരി സർ. ഈ പേപ്പറിൻ്റെ ആവശ്യം കഴിഞ്ഞു. ഇനി എനിക്ക് കിട്ടേണ്ടത് ആ കളഞ്ഞു പോയ പേപ്പറാണ്, സുധീർ എഴുതിയ പേപ്പർ. ആ പേപ്പർ ഇവിടെ ഇരിക്കുകയാണോ? ഇതൊരു വളരെ നല്ല കാര്യമാണ് കൃഷ്ണ. നീ അറിയാതെയാണെങ്കിലും എന്റെ മുന്നിൽ തലകുനിക്കാൻ ശീലിച്ചല്ലോ. മുതിർന്നവരുടെ മുന്നിൽ തലകുനിക്കാൻ എനിക്ക് യാതൊരു മടിയുമില്ല. ഇങ്ങനെ ലഭിക്കുന്ന ആശീർവാദം ഉണ്ടല്ലോ, എന്നെങ്കിലും ഒരിക്കലും നമുക്ക് പ്രയോജനപ്പെടുകയും ചെയ്യും. ഇപ്പോഴീ ബുക്കാണ് എന്റെ തല കുനിപ്പിച്ചത്. അമ്മ അനുഗ്രഹിക്കുകയാണെങ്കിൽ ഞാൻ വീണ്ടും. ഞാൻ പൊയ്ക്കോട്ടെ. ആ പേപ്പർ അവരുടെ കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും അത് കൈക്കലാക്കിയേ പറ്റൂ, ഇല്ലെങ്കിൽ അപകടമാ. ഒരിക്കലും വിശ്വസിക്കരുത്. അവൾ സ്വയരക്ഷയ്ക്ക് വേണ്ടി എന്തും ചെയ്യും. ഇനി നീ ചെയ്യേണ്ടത് എങ്ങനെയും അവളെ സമ്മതിപ്പിച്ച് നമ്മൾ പറഞ്ഞതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ്. അങ്കിള് വിഷമിക്കാതിരിക്കുക. ഭാഗ്യവും സമയവും
രണ്ടും നമുക്ക് അനുകൂലമായി വരിക തന്നെ ചെയ്യും. സ്വന്തം സമീറാണ്.